கண்டலாகி போன நேரம் ஏதோ ஆச்சு, ஒவ்வாறு தீண்டி வந்தாச்சு, அப்பாவின் திட்டு எல்லாம் காற்றோடு போயே போச்சு. ஒசாதா என் வாசல் தாண்டி போனாளே, ஒசாதா வேறொன்றும் செய்யாமலே நான் ஆடி போகிறேன், சுக்கு நூறாகிறேன், அவள் போன பின்பு எந்த நெஞ்சை தேடி போகிறேன். I really wanna be here with you. Is that enough to say that we are made for each other? It's love that is Hosanna true. Hosanna be there when you're calling out my name. Hosanna be there like me, whole life has changed. I never wanna be the same. It's time we rearrange. I take a step, you take a step, and me, I'm calling out to you. സ്വാഗതം ചെയ്യാം ജഡ്ജസ്. മാസ്റ്റർ ജഡ്ജസ്, ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, പുതിയ ലെവലില് രണ്ട് പുതിയ റൗണ്ട്സ് ആണുള്ളത്. നമ്മുടെ കണ്ടസ്റ്റന്റ്സിന്റെ കൂടെ അവരുടെ കസിൻസ് ആയാലും പാരന്റ്സ് ആയാലും വന്നിട്ട് സപ്പോർട്ട് ചെയ്യാൻ പോവാണ്, ഡാൻസ് കളിച്ച് സപ്പോർട്ട് ചെയ്യാൻ പോവാണ്. സോ ആ റൗണ്ടിന്റെ പേരാണ് ഫാമിലി റൗണ്ട്. സെക്കൻഡ് റൗണ്ടിനെ പറ്റി നമ്മൾ പറഞ്ഞറിയിക്കുന്നില്ല, അത് നിങ്ങൾ കണ്ടറിഞ്ഞു അല്ലേ? കാണാൻ പോകുന്ന പോലും പറഞ്ഞറിയിക്കുന്നില്ല, കണ്ടോളൂ. കാണാൻ പോകുന്ന പോലും എന്തിനാണ് പറഞ്ഞറിയിക്കുന്നത്? കറക്റ്റ് ആയിട്ട് അവർ പറഞ്ഞറിയിച്ചെന്നല്ലോ ഇല്ലേ? ഇവരൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി. ബിക്കോസ് ഫിദ ഒക്കെ അന്ന് കോമ്പറ്റീഷൻ വിട്ടിട്ട് പോയ ഇപ്പോഴാണ് കാണുന്നത്. സുഷ്മിതനെ കണ്ട് കണ്ട് മടുത്തു, കുഴപ്പമില്ല. സുഷ്മിത ഇറങ്ങി പോ പ്ലീസ്. ആൻഡ് ഭയങ്കര സർപ്രൈസ് ആയിരുന്നു തീർത്ഥ. തീർത്ഥയുടെ മേക്ക് ഓവറും തീർത്ഥ തന്നെ, ഒരു സെക്കൻഡ് തന്നെ ഡൗട്ട് ആയിരുന്നു തീർത്ഥ തന്നെ ആയിരുന്നു എന്ന്. അതേപോലെ നമ്മുടെ അർജുനും ഭയങ്കര മേക്ക് ഓവറാണ് രണ്ടുപേരും. ബാക്കിയൊക്കെ എല്ലാവരും ഏകദേശം അങ്ങനെ തന്നെ ഉണ്ട്. ആൻഡ് ഗുഡ് ടു സീ യു ഗൈസ് ബാക്ക്. അപ്പൊ നമുക്ക് ഒഫീഷ്യൽ ആയിട്ട് ഈ റൗണ്ടിന്റെ പേരങ്ങ് പറയാം. മിൻസി പേര് പറഞ്ഞു. യെസ്, ഡാൻസ് വിത്ത് ഡി40 സീനിയർ. താങ്ക് യു ഡിഎസ്, താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. ഐശ്വര്യയായിട്ടാണ് തുടങ്ങാം. ഓക്കെ, ആ
ആദ്യമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫാമിലി റൗണ്ട് വെച്ചിട്ട് തുടങ്ങാം. ആരാണ് ഫാമിലി റൗണ്ടിൽ വരാൻ പോകുന്നത്? ഫാമിലി റൗണ്ടിൽ അഭിരാം ആൻഡ് അമ്മ. തണുപ്പുള്ള രാത്രി തനിച്ചിരുത്തി ഉറക്കല്ലേ സുപ്രഭാതം. ഈ കാല് വിളിച്ചു But the gems are floating like gems and sperms. Nalla chuvana kalarulla tharam pakshe chayam purathenam ee kavilu thoduthu minungan aanin kayu padikkenam yan pattana padicha penna ende kattala kanna kanna endu kandalum kettalum pakki perukkum yan oru kadhayillatha penne manasalivillatha ponne inda lavalillatha navaliga kaarivaro arivaro asane yerthaachi கொஞ்ச தயிர ஊத்தி அப்படியே அந்த பெண்ணு கை மேல கை காண்க டேக் பண்ணியா போதும். அப்ப நான் ஹாஸ்பிட்டல் ஊத்தற கையில ശരിക്കും ഇതാണ് സപ്പോർട്ട് എന്ന് പറഞ്ഞാല് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര ഫണ്ണി ആയിരുന്നു, ഭയങ്കര രസം ഉണ്ടായിരുന്നു രണ്ടുപേരും കൂടി. ഇതിനുവേണ്ടി സപ്പോർട്ടിംഗ് റോളിൽ വരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം. ആദ്യമായിട്ടാണോ ഡാൻസ് കളിക്കുന്നത്? അതൊന്നിന് മുന്നേ സ്കൂളിലെ ആനിവേഴ്സറിക്ക് 4 ക്ലാസ് വരെയൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും പ്രസന്ന മാസ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? കിടു പെർഫോമൻസ് ആയിരുന്നു, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ്. ഭയങ്കര ഹ്യൂമർ, കോമഡി നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. ആൻഡ് അഭിരാന്റെ മമ്മി ആ പഞ്ചായത്തിലെ എക്സ്പ്രഷൻ ഒക്കെ ഒരു രക്ഷയില്ല. ആൻഡ് അഭികുട്ട വേറെ ലെവലാണടാ ചക്കര, വേറെ ലെവലാ. ആ എസ്പെഷ്യലി ആ ഓയിൽ വന്ന് കൊടുക്കുന്ന ആ സംഭവം ഉണ്ടല്ലേ, അതിന്റെ ബോഡി ലാംഗ്വേജ് ഒക്കെ കിടുവായിരുന്നു. ബ്യൂട്ടിഫുൾ. കൊഞ്ച തൈര ഊത്തി അപ്പടിയെ അന്ത പെണ്ണ് കൈമേലെ കൈ കാണിക്ക ടേക്ക് പണിയാ പോകും. അപ്പൊ ഞാൻ ഹസ്ബൻഡ് ഊത്തട കയ്യില്. ഫസ്റ്റ് പെർഫോമൻസ് തന്നെ പൊട്ടിച്ചിരിച്ച് ഭയങ്കര ഫ്രീ ആക്കി വിട്ട ഒരു പെർഫോമൻസ് ആണ്. ബ്യൂട്ടിഫുൾ. സോ അഭിരാമൻ, അഭിരാമന്റെ അമ്മ, നിങ്ങളുടെ പെർഫോമൻസിന് വേണ്ടി ഐ വിൽ ഗിവ് യു 1, 2, 3 ഓക്കെ. ലക്ഷ്മി എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്?
ഫൺ ആൻഡ് ക്യൂട്ട് പെർഫോമൻസ് ആയിരുന്നു. അമ്മ നല്ല സുന്ദരിയായിട്ട് വന്നു, നന്നായി, അതെ നല്ല സുന്ദരിയായിട്ട് വന്നു. കോമഡിയുണ്ട്, പ്രസിഷനും ടൈമിങ് സൂപ്പർ ആയിരുന്നു. സോ എനിക്ക് ഒത്തിരി ഇഷ്ടമായി. മോന്റെ പെർഫോമൻസിൽ ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ആ മുമ്പ് ചെയ്തിട്ടുള്ളതിനേക്കാളും കൂടുതലായിട്ട് ആ കോമഡി മോൻ വർക്ക്ഔട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സ്പെഷ്യൽ ക്രെഡിറ്റ് ഒരാൾക്ക് പോകുന്നുണ്ട് കേട്ടോ. അശ്വിനാണ് തൈലൊക്കെ ഊത്തിക്കൊടുത്ത്. അത് നല്ലൊരു ചിരിപ്പിച്ചൊരു മൊമെന്റ് ആയിരുന്നു. പിന്നെ ആന്റി ആ മടിസാറൊക്കെ ഉടുത്ത് വന്ന് നല്ല ഭംഗിയായിട്ട് മോന്റെ കൂടെ കോംപ്ലിമെന്റ് ചെയ്ത് കളിച്ചു. എന്തായാലും നമ്മുടെ അഭികുട്ടനെ സപ്പോർട്ട് ചെയ്യാൻ വന്നതിന് താങ്ക് യു. നല്ല പെർഫോമൻസ് ആയിരുന്നു. അപ്പോ ഈ അമ്മ മോൻ കോംബോയ്ക്ക് എന്റെ സൈഡിൽ നിന്ന് ചേച്ചിയോട്, അപ്പൊ ചേട്ടനോടാണ് ചോദിക്കാനുള്ളത്, ഇതുപോലെയാണോ നിങ്ങളോട് വീട്ടിൽ? പാവമാണ്. നിങ്ങളാണോ പാവം? ഇതുപോലെയല്ല, വളരെ കംഫർട്ടാണ്, ഭയങ്കര കെയറിംഗ് ആണ്. ഇതില്ല ഇപ്പൊ ഒരു ആക്ടിവ് പ്ലാൻ ഞാൻ കാണുന്നത് ഇങ്ങനെ. മിൻസി, ഈ ഇടയ്ക്ക് ഒരു ഒരു അടിപൊളി സിനിമ ഇറങ്ങിയിരുന്നു. ഈ ഇടയ്ക്ക് കുറെ അടിപൊളി സിനിമ ഇറങ്ങിയിട്ടുണ്ട്. ആ കുറെ അടിപൊളി സിനിമ ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അടിപൊളിയായിരുന്നു. അങ്ങനെ വെക്കേ. അപ്പൊ ആ സിനിമയെ പറ്റിയും ആ ഗസ്റ്റിനെ പറ്റിയുള്ള ചില വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് ആ ഗസ്റ്റൻ ഇവിടെ എത്തിയിട്ടുണ്ട്. മിൻസിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഒരു പയ്യനാണ്. പയ്യനാണ്. ആ എന്താ സന്തോഷം, നമുക്ക് സ്വാഗതം ചെയ്യാം. ശൈനിക മിമിക്രി എന്ന് കേട്ടാൽ ഏതൊരു മലയാളിയുടെയും മനസ്സിൽ തെളിയുന്ന ആദ്യ രൂപം അതാണ്. അനശ്വരനായ പ്രതിഭ അബി 50 ചിത്രങ്ങളിൽ തന്റെ സാന്നിധ്യം അറിയിച്ച ആ അനശ്വര പ്രതിഭയുടെ സ്വപ്ന സങ്കല്പങ്ങൾ ഇന്ന് യാഥാർത്ഥ്യമാവുന്നത് അദ്ദേഹത്തിന്റെ മകനിലൂടെയാണ്, ഷെയ്ൻ നിഗം. അഭിനയ മുഹൂർത്തങ്ങളിലെ അതിഭാവുകത്വത്തിന് നർമ്മത്തിന്റെ വ്യാഖ്യാനം നൽകിയ അബി സ്വന്തം മകനിൽ കാണാൻ ആഗ്രഹിച്ചത് അഭിനയത്തിന്റെ സ്വാഭാവികതയായിരുന്നു. ഇന്ന് തന്റേതായ സ്വതസിദ്ധ ശൈലി പാടവവും അഭിനയ മികവിന്റെ അനായാസതയും കൈമുതലാക്കി മലയാള ചലച്ചിത്ര ലോകത്ത് ഒരു സൂപ്പർ താര പരിവേഷ പദവിയിൽ നിറഞ്ഞാടുകയാണ് മലയാളത്തിന്റെ സ്വന്തം ഷൈൻ നിഗം. ഓ, വിൻസിയുടെ മുഖത്തെ സന്തോഷം കണ്ടോ ഷെയ്ന്. ഷെയ്ൻ എന്ന് പറയുമ്പോ ഷെയ്ൻ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം, നല്ല വിശേഷം. ഞാൻ എന്തായാലും പേര് പറഞ്ഞിട്ടില്ല സിനിമയുടെ, നിങ്ങൾ തന്നെ പറഞ്ഞോളൂ. നല്ല രസമായിട്ട് അവതരിപ്പിച്ചു ആ ക്യാരക്ടർ. അതിന്റെ സക്സസ് സെലിബ്രേഷന് വേണ്ടിയിട്ടാണ് ഇപ്പോ സാക്ഷാൽ ഷെയ്ൻ ഇവിടെ വന്നിരിക്കുന്നത്, ഇഷ്കിന്റെ നായകൻ. അപ്പൊ ഷെയ്ൻ പറയൂ വിശേഷങ്ങൾ. 2 നടക്കുന്ന കഥ അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരു സിനിമയാണ്. നല്ല രീതിയിൽ ഇപ്പൊ പോകുന്ന സന്തോഷമുണ്ട്. ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യം, ഇഷ്ക് നോട്ട് എ ലവ് സ്റ്റോറി അല്ലേ? അതെന്താ? അത് ലവ് സ്റ്റോറി മാത്രമല്ലാത്തത് കൊണ്ട് പ്രണയം ബാക്ക്ഡ്രോപ്പിൽ വെച്ചുകൊണ്ട് നമ്മൾ ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫിൽ ഭയങ്കര രസകരമായിട്ടൊരു ഭയങ്കര രസമായിട്ട് അഭിനയിച്ചു. സമയത്ത് ഉറക്കമൊന്നും ഇല്ലായിരുന്നു, ചെയ്തു വന്നപ്പോ അങ്ങനെ ആയിപ്പോയതാണ്. കണ്ടപ്പോഴത്തേക്കും ഒരു കിളി പോയ മച്ചാനെ പോലെ തോന്നി. പല്ലില് കമ്പിയൊക്കെ ഇട്ട്. പല്ലില് കമ്പി ഇടുന്നതും സോറി, പല്ലില് കമ്പി ഇട്ട് എല്ലാവർക്കും അവളുടെ കിളിയാണ് പോയിരിക്കുന്നത്. തൽക്കാലം റെസ്റ്റ് എടുത്തോളൂ, പോയിട്ട്. ഓക്കെ, താങ്ക് യു. വിൻസി, നമ്മുടെ ഈ ലെവലിലെ അടുത്ത റൗണ്ട് പരിചയപ്പെടുത്താനുള്ള സമയമായിരിക്കും. അപ്പൊ നമ്മുടെ ഷെയ്നികം ദേ വെയിറ്റ് ചെയ്യാണ് ആ റൗണ്ട് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ആ റൗണ്ട് ഏതാണ്? ആ
ആ റൗണ്ട് എന്ന് പറയുന്നത് നമ്മുടെ പിള്ളേര് നേരത്തെ കണ്ട ഒരു ഗ്യാങ് അല്ലേ, ഡി ഫോർ ഡി സീനിയേഴ്സ്. അവരുടെ ഒപ്പം വരാൻ പോകുന്നു. സോ ഡാൻസ് വിത്ത് ഡി ഫോർ ഡി സീനിയേഴ്സിൽ വരാൻ പോകുന്നു നസീഫ് അപ്പു. എന്തുണ്ട് വിശേഷങ്ങൾ? ഞാൻ അതിനുമുമ്പ് വേറെ കാര്യം പറയട്ടെ, ഞാൻ ഷെയ്ൻ നിഗത്തിന്റെ ഭയങ്കര ഹാർഡ് കോർ ഫാനാണ്. അപ്പോ ഞാൻ അയൽവാസിയാണ്, കറുകപ്പള്ളിയിലാണ് എന്റെ വീട്. അപ്പുവിന്റെ വിശേഷങ്ങൾ പറയൂ. നല്ല വിശേഷം, സുഖമായിരിക്കുന്നു. ഞാൻ D3 ശേഷമുള്ള കാര്യങ്ങളാണ് പറയുമെങ്കിൽ, ഡാൻസിൽ ഞാനൊരു ഡാൻസ് അക്കാഡമി തുടങ്ങി കലൂർ തന്നെ. നമ്മുടെ പ്രിയപ്പെട്ട പ്രസന്ന മാസ്റ്ററാണ് അത് ഇനോഗ്രേറ്റ് ചെയ്തത്. അതിപ്പോ നല്ല രീതിയിൽ വളരെയധികം സ്റ്റുഡൻസോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൂവ്മെന്റൽ ഡാൻസ് സ്റ്റുഡിയോ. അപ്പോ ഈ സീനിയറിന്റെ കൂടെ ഏത് ജൂനിയർ ആണ് വന്ന് ഡാൻസ് കളിക്കാൻ പോണേ? എന്റെ കൂടെ അനമയക്കി. അനാമിക. ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ചിനെ കുറിച്ചാണ്. നിങ്ങളെ ഒരാൾ ബാഡ് ടച്ച് ചെയ്താൽ നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? സേ നോ, നോ എന്ന് ഷൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ യു ഷുഡ് ഗോ എവേ. അവിടെ നിന്നും ഓടിപ്പോകണം, നിങ്ങളുടെ പാരൻസിൻ്റെ അടുത്തേക്ക്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പാരൻസുമായി സംസാരിക്കുവാൻ ഒരിക്കലും നിങ്ങൾ മടി കാണിക്കരുത്. മാതാപിതാക്കളുടെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും അല്പസമയം കുട്ടികളുമായി തുറന്നു സംസാരിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും മാറ്റിവെച്ചിരുന്നുവെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എവിടെയും സംഭവിക്കില്ലായിരുന്നു. ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. ശരിക്കും അപ്പു ഞെട്ടിച്ചു കളഞ്ഞു നിങ്ങൾ രണ്ടുപേരും. സൂപ്പർ ആയിരുന്നു, എന്തായാലും അടിപൊളിയായിരുന്നു.
ഒരു ഓർമ്മപ്പെടുത്തലാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഇനി ആയാലും നിങ്ങളുടെ കുട്ടികളെ നിങ്ങളുടെ പാരന്റ്സിനോട് പറയാം. പക്ഷെ ഞാൻ വേറൊരു കാര്യം കൂടി പറയട്ടെ, ഇപ്പോഴത്തെ കാലത്ത് പാരന്റ്സ് തന്നെ ഒരുപാട് ഇതിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇപ്പം അനാമിക കുട്ടിന് ഇതിന് ഇപ്പം ഈ ഒരു ആക്ടിന് വേണ്ടിയിട്ടല്ലാതെ തന്നെ ഇതിന് ഈ ബാഡ് ടച്ച് ഗുഡ് ടച്ചിനെ പറ്റി മുന്നേ അറിയോ? അമ്മ പറഞ്ഞു. പറഞ്ഞു തന്നിട്ടുണ്ട്? എന്തൊക്കെയാ പറഞ്ഞു തന്നിട്ടുള്ളെ? എങ്ങനെ ആരെങ്കിലും നിനക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തൊക്കെ തൊടുമ്പോ അത് അമ്മയോട് അല്ലെങ്കിൽ അച്ഛനോട് പറയണം പറയണം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നേക്കുന്ന എന്റെ അമ്മാമ്മ അമ്മാമ്മയാണ്. ഞാൻ സെറ്റാണ്, നമ്മളങ്ങനെ തൊട്ട് ഞാൻ നമ്മളെ അറ്റ ഇടി കൊടുക്കും. ഇങ്ങനെ അവിടെ ചേട്ടൻ തരരുത്, ചേട്ടൻ പാവല്ലേ. അതെ, നമുക്ക് ഒരു കാര്യം ചെയ്യലോ, നമുക്ക് ഷെയ്നോട് ചോദിച്ചാലോ ഒരു ആക്ടിനെ പറ്റി. ഷെയ്ൻ എന്താ തോന്നിയത് കണ്ടിട്ട്? അടിപൊളിയായിരുന്നു കേട്ടോ, നിങ്ങളുടെ രണ്ടുപേരും സൂപ്പറായിട്ട് ചെയ്തു. മോള് എന്ത്, അതെ, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടല്ലേ, ഭയങ്കര അടിപൊളിയായിരുന്നു, നല്ല മെസ്സേജ് ഫുൾ ആയിട്ടുള്ള ആക്ട് ആയിരുന്നു, അടിപൊളി. ഓക്കെ ലക്ഷ്മി. അനമിക ആൻഡ് അപ്പു, ഈ ഒരു മെസ്സേജ് ഹൈലൈറ്റ് ചെയ്യുന്നത് ഒരു വലിയ സല്യൂട്ട് ആണ് ഫ്രം ദി ത്രീ ഓഫ് അസ്. ഇത് ഇങ്ങനെ ഒരു കാര്യം, ഗുഡ് ടച്ച് ബാഡ് ടച്ച് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആണ് കൊടുക്കുന്നത് ഫോർ അവർ ചിൽഡ്രൻ. ഡാൻസിൻ്റെ കാര്യം എനിക്ക് ശരിക്കും അത്ഭുതമായി. ഈ ഒരു ലിഫ്റ്റിങ്സും ഫ്ലിപ്സും എല്ലാം ഭയങ്കര ടൈമിംഗ് ആയിരുന്നു. So really, I'm very, very touched and ഒരു ഡൗട്ട് ഇല്ലാതെ 1 2 3 സ്റ്റാർ. ഈ ആക്ട് എനിക്ക് ഒരേ സമയം ഒരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു, അതേ സമയം തന്നെ ഇതൊരു ഡിസ്റ്റർബിങ് പെർഫോമൻസും കൂടെ ആയിരുന്നു എന്ന് പറയാം. ശരിക്കും എനിക്ക് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇങ്ങനെ കൈ ഇങ്ങനെ ഇവിടുന്ന് മാറിയപ്പോൾ തന്നെ എനിക്ക് ഇവിടെ ഇരുന്നിട്ട് എന്തോ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി. പിന്നെ അതിങ്ങനെ പോകെ പോകെ ഇങ്ങനെ ആ കുട്ടി ഇങ്ങനെ ഒരു ബാഡ് ടച്ച് വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു കുട്ടിക്ക് ഉണ്ടാകാവുന്ന എത്രമാത്രം ആ കുട്ടി ഷാറ്റേർഡ് ആവുന്നു എന്നുള്ളത് അതിൻ്റെ ആ ഒരു ഇൻറ്റൻസിറ്റി നിങ്ങൾ ഈ ഒരു ആക്ടിലൂടെ കാണിച്ചു തന്നു. ശരിക്കും എന്നെ ഡിസ്റ്റർബ് ചെയ്തു എന്ന് പറയാം. ഈ ഒരു നമ്പർ ഇനി ആരും മറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയും നമ്മുടെ മനസ്സിലേക്ക് കയറിയിട്ടുണ്ട് ആ ഒരു നമ്പർ. അപ്പോൾ അത് നിങ്ങൾ കാണിച്ചത് വളരെ നല്ലൊരു കാര്യമായി. ഈ ഒരു കംപ്ലീറ്റ് ആക്ടിൻ്റെ ഒരു നല്ലൊരു കൺക്ലൂഷൻ ആയിരുന്നു ആ കാണിച്ചത്. വെരി ഗുഡ്, വെരി ഗുഡ്. ഇതിൽ ഒരു ഡൗട്ടും ഇല്ല, എനിക്ക് ഇത്രയും എനിക്ക് തരാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ് എൻ്റെ സങ്കടം. 3 stars. ആണ മൈക്കി, നീ ശരിക്കും എന്നെ മൈക്കി. എനിക്ക് ശരിക്കും ഇവിടെ ഏതോ അനാമിക്ക സംഭവിക്കുന്നുണ്ട് പറഞ്ഞത് അങ്ങനത്തെ ഒരു ഭയങ്കര റിയൽ ആയിരുന്നു എക്സ്പ്രഷൻ. സോ ഈ പെർഫോമൻസിന് അപ്പൊ 9 stars കിട്ടി. ഹാപ്പി ആയോ? കുറച്ചും കൂടി ഹാപ്പി ആണോ? 9 stars കൊണ്ട് ഹാപ്പിയാണ്, പക്ഷെ കുറച്ചും കൂടി ഹാപ്പി ആക്കാനായിട്ട് ഒരു ചെറിയ സംഭവം ഉണ്ട്. എന്നത് കാണിച്ചു തരട്ടെ? നേരെ ഓഡിയൻസിനെ അങ്ങോട്ട് നോക്കി, അവിടെ ആരെയെങ്കിലും കണ്ടു നോക്കി. കുറെ ചേട്ടന്മാരൊക്കെ ഉണ്ട്. ഇനി അനാമിക കുട്ടിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആരെയെങ്കിലും കണ്ടു നോക്കി. ഓടി ഇങ്ങ് വന്ന് നോക്ക്.
അനാമിക കുട്ടി നേരത്തെ പറഞ്ഞു അമ്മൂമ്മ ഒരു നല്ല ക്ലാസ് എടുത്തു തന്നിരുന്നു ഗുഡ് ടച്ച് ബാഡ് ടച്ചിനെ പറ്റി. ആ സാക്ഷാൽ അമ്മൂമ്മയാണ് ഇപ്പൊ അനാമിക കുട്ടിയുടെ അടുത്ത് നിൽക്കുന്നത്. അനാമിക കുട്ടി നേരത്തെ കണ്ടിരുന്ന അമ്മൂമ്മേ, അത് കൂടെ പോയിട്ടൊക്കെ ഇങ്ങനെ കുറെ നോക്കിയിട്ടും കണ്ടില്ലല്ലോ. ഇപ്പൊ ഹാപ്പി ആയില്ലേ? ആ 9 സ്റ്റാർസിനേക്കാളും കൂടുതൽ ഹാപ്പി ആയില്ലേ? അമ്മമ്മേ ഇഷ്ടായോ പെർഫോമൻസ്? ഇഷ്ടായോ? ആണോ? പറഞ്ഞു കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു ആക്ട് എന്ന് പറഞ്ഞു. എനിക്ക് കണ്ടപ്പോ സങ്കടം തോന്നി. ഈ കുട്ടികളോടൊക്കെ എന്താ പറയാനുള്ളത്? ഇവരോടും മോളോട് പറഞ്ഞു കൊടുത്ത പോലെ തന്നെ എനിക്ക് പറയാനുള്ളത്, ഇഷ്ടമില്ലാത്ത നോട്ടത്തിലോ പ്രവൃത്തിയിലോ കണ്ടു കഴിഞ്ഞാൽ ശക്തമായിട്ട് എതിർക്കണം എന്ന് തന്നെയാ പറയാനുള്ളത്. കുട്ടാ അമ്മമ്മയുടെ പേരെന്താ? ശകുന്തള. ശകുന്തള. ശകുന്തള അമ്മേ, അനാമികനെ പറ്റി എന്താ അഭിപ്രായം? അനാമിക മിടുക്കിയാണ്, പഠിക്കാനായാലും പിന്നെ അത്യാവശ്യം കുറുമ്പുണ്ട് നന്നായിട്ട്. എൻ്റെ അടുത്ത് മാമൻ്റെ അടുത്തൊക്കെ നന്നായി കുറുമ്പ് കാണിക്കും. മാമനെ ചെറുപ്പം മുതലേ തന്നെ അവനടുത്ത് ഇച്ചീത്ത കപ്പിക്കാനായാലും തല്ലു വിളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. മാമൻ വന്നിട്ടുണ്ടോ? വീട്ടുകാർ മൊത്തം വന്നിട്ടുണ്ട്. തല്ലുവിളി മാമനോടെ ഈ മാമനെ കണ്ടുപിടിക്കോ? കണ്ടു. ഒരു തല്ല് വാങ്ങി തന്നിട്ടുള്ള ഒരു ഇൻസിഡന്റ് പറയൂ. പഠിക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. പഠിക്കുന്ന ടൈമിലൊക്കെ ഞാൻ കളിക്കാൻ പോകും. അത് കണ്ടുപിടിച്ച് തല്ലു വിളിക്കലും ചീത്ത പറയലും മെയിൻ ഹോബി. ബിൻസി, അപ്പൊ അമ്മുമ്മ ഇവിടെ വന്നിരിക്കുന്നത് അനാമിക കുട്ടിയുടെ പെർഫോമൻസ് കാണാനാണെങ്കിലും ഒരു ഗിഫ്റ്റും ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും. ആർക്ക്? അനാമികക്ക്. നമുക്ക്, കുട്ടികൾക്ക്, എല്ലാവർക്കും വേണ്ടി. അടിപൊളി അല്ലേ? ഞങ്ങൾ എടുത്തോണ്ട് വരട്ടെ. ഇതെന്താ സംഭവം എന്നറിയോ? നേരത്തെ സംസാരിച്ചപ്പോ അമ്മൂമ്മയുടെ ഒരു ബിസിനസ്സാണ്, അമ്മൂമ്മയുടെ ഒരു ഹോബിയാണ് അച്ചപ്പം ഉണ്ടാക്കുക, കുഴലപ്പം ഉണ്ടാക്കുക എന്നുള്ള സംഭവം. അപ്പോഴേ നേരത്തെ ബുക്ക് ചെയ്തിരുന്നതാണ് അമ്മൂമ്മ. ഐശ്വര്യായിട്ട് അമ്മൂമ്മ തന്നെ നമ്മുടെ കൊച്ചുങ്ങൾക്ക് വരൂ. അമ്മൂമ്മേ, താങ്ക് യു സോ മച്ച് ഇവിടെ വന്നതിൽ ഞങ്ങൾക്ക് അച്ചപ്പം കുഴലപ്പൊക്കെ ഉണ്ടാക്കി തന്നതിലും. എന്തായാലും ഇനിയും വരണം. വരുമോ ഇനി? ഒരുപാട് സന്തോഷമുണ്ട്. കൈവീശി വരരുത്, ഇതുപോലെ വന്നു കേട്ടോ. സാധനങ്ങളൊക്കെ ആയിട്ട് പോപ്പീസ് ഡി ഫൈവ് ജൂനിയറിന്റെ ഈ ഫ്ലോറിൽ അടുത്തതായിട്ട് വരാൻ പോകുന്ന പെർഫോമൻസ് ഡാൻസ് വിത്ത് ഡി ഫോർ ഡി സീനിയർ റൗണ്ടിൽ വരാൻ പോകുന്നു അർജുൻ. വിശേഷങ്ങൾ പറയൂ, എങ്ങനെയുണ്ട് ഇവിടുന്ന് ഡി ടു കഴിഞ്ഞ് പോയിട്ട്? പിന്നെ നാഗ്പൂരിലാണ് എൻ്റെ സ്റ്റഡീസും താമസം ഒക്കെ. അതാണ്, മലയാളം പ്രശ്നമുണ്ടോ? കുറച്ച് കുറച്ച് ഉണ്ടല്ലേ. അർജുൻ എന്ന് പറഞ്ഞ ഇവിടെ രണ്ട് അർജുൻ ഉണ്ട് ഇവിടെ. രണ്ടുപേരും സൂപ്പർ ടാലന്റ്. ഇല്ല, ഒന്ന് ഹൗ ടു ബി ഇൻ ലൈഫ്, വൺ ഹൗ നോട്ട് ടു ബി ഇൻ ലൈഫ്. എന്തെങ്കിലും ഇവിടെ ഈ ഫ്ലോർ പ്രസന്നാന്ന് പറഞ്ഞ ആള് വരണേ, അന്ന് എനിക്കിതിന് പകരം വീട്ടണം. അപ്പൊ അർജുനെ, അർജുന്റെ കൂടെ ഇവിടെ ഫ്ലോറിൽ ഡാൻസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ജൂനിയർ കുട്ടി ആരാ? എന്റെ കൂടെ ഡാൻസ് ചെയ്യാൻ പോണ് ഹരിപ്രിയ. ഓക്കെ ഹരിപ്രിയ, അപ്പൊ ലെറ്റ്സ് വെൽക്കം അർജുൻ ആൻഡ് ഹരിപ്രിയ ഫോർ ദ പെർഫോമൻസ്. കഥക് ഇന്ത്യയിലെ ഏറ്റവും പ്രസിദ്ധമായ 8 ശാസ്ത്രീയ നൃത്തരൂപങ്ങളിൽ ഒന്ന്. ഈ നൃത്തരൂപം ഉത്ഭവസ്ഥാനമായ പുരാതന ഭാരതത്തിലെ വടക്കൻ പ്രദേശങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് കഥാകാർ, അതായത് കഥ പറയുന്നവർ. കഥക്കിൻ്റെ പ്രധാന പ്രത്യേകതകൾ ബോൾസ്, ചക്രാസ് എന്നിവയാണ്, അതായത് ജതികളും ദ്രുതചലനങ്ങളും. ദാദാ 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 ദാദാ
അർജുൻ കൊറേ നാളുകൾ ശേഷം തിരിച്ച് കാണാൻ ഒരു ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ഹരികുട്ട ഒരു രക്ഷയില്ലടാ, ബ്യൂട്ടിഫുൾ. താങ്ക് യു സർ. ആദ്യം പ്രാവശ്യം ട്രൈ ചെയ്യുന്നതിന് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് അറ്റംപ്റ്റ് ആണ്. ഇച്ചിരി കൂടി പെർഫെക്ഷൻ പ്രിസിഷൻ. ആൻഡ് ഞങ്ങൾ കറങ്ങുമ്പോൾ അല്ലേ സ്പോട്ടിംഗ് എന്ന് പറയും, ഈ കൈ ഇവിടെ വെച്ചാൽ 100 തവണ കറങ്ങിയാലും കൂടി ഈ കൈ ഇവിടെ തന്നെ വരണം, ഇവിടെ പോകാൻ പാടില്ല. സോ ആ പെർഫെക്ഷൻ കുറച്ച് മാത്രം മിസ്സിങ്. കാരണം അത് ഇറ്റ് ടേക്സ് ടൈം. പക്ഷെ ആദ്യത്തെ അറ്റംപ്റ്റിന് ബ്യൂട്ടിഫുൾ ആയിരുന്നു ചക്രവർത്തി. താങ്ക് യു സർ. ആൻഡ് നിങ്ങളുടെ പെർഫോമൻസിന് വേണ്ടി ക്ലാസ് ശരിക്കും വന്നു. അർജുനന്റെ ഗ്രേസും ഇന്റൻസിറ്റി രണ്ടും ഉണ്ട്. ആ കൈയിന്റെ ഗ്രേസ് എന്താ അറിയോ, സൂപ്പർ ആയിരുന്നു. Mind blowing. So, 1, 2, 3. Thank you, ma'am. Yeah, മോള് ഇത് ഫസ്റ്റ് ടൈമാണ് അറ്റംപ്റ്റ് ചെയ്യുന്നതെന്നുള്ളത് ഇപ്പൊ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. കാരണം അങ്ങനെ തോന്നിയില്ല, മോള് ഇത് കളിച്ചിട്ട് തന്നെ ഉള്ളതാണ് എന്നാണ് ഫീൽ ചെയ്തത്. അത്രയും നന്നായിട്ട് തന്നെ മോള് കളിച്ചു. അപ്പൊ അതിന് ആദ്യമായിട്ട് ഈ ഒരു കാര്യം അറ്റംപ്റ്റ് ചെയ്യുന്നതിന് വലിയൊരു കാര്യം. Thank you, ma'am. പിന്നെ അർജുൻ, നമ്മള് മെയിൽ ഡാൻസേഴ്സിനെ നോക്കുമ്പോഴത്തേക്കും കിടന്ന് ചാടിത്തള്ളാതെ നല്ല ഗ്രേസ്ഫുൾ ആയിട്ടുള്ളത്, അത് ശരിക്കും അർജുന്റെ ആ ഒരു ബോഡി ലാംഗ്വേജിലുണ്ട്. എന്തായാലും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും നന്നായി കളിച്ചു, നന്നായിട്ട് ഈ ഒരു ആക്ട് പ്രസന്റ് ചെയ്തു. കോസ്റ്റ്യൂം വൈസ് ആണെങ്കിലും എല്ലാം കൊണ്ടും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പെട്ടെന്ന് ഓക്കെ, ഒട്ടും വൈകിപ്പിക്കുന്നില്ല. 1 star, 2 star and 3 star. അപ്പോൾ താങ്ക് യു ഡിയർ, താങ്ക് യു സോ മച്ച്. അടിപൊളിയായിരുന്നു. അർജുൻ ഇനിയും വരണം തീർച്ചയായിട്ടും ഡാൻസുമായിട്ട്. താങ്ക് യു. ഷെയ്ൻ, ഞാനേ നേരത്തെ വായിച്ചിട്ടുണ്ട്, അപ്പം അച്ഛൻ്റെ ആ ഒരു ഒരു അവാർഡ് കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, തരുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലോ, ആ ഫോട്ടോയുടെ അടിക്കുറിപ്പായിട്ട് ഞാൻ വായിച്ചിരുന്നു, അച്ഛൻ ഇങ്ങനെ പറഞ്ഞതുണ്ട് ആക്ടിങ്ങിനെ പറ്റിയൊക്കെ. ശരിക്കും ഇപ്പൊ ഏതൊരു അച്ഛനും ഒരു മകനെ വളർത്തുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം പറഞ്ഞു തന്നിട്ടാണ് വളർത്തിയേക്കുന്നത്. അപ്പൊ പിന്നെ ഇതെന്താ സംബന്ധിച്ച് നമുക്കൊരു കൃത്യമായിട്ട് ഒരു കാര്യം എന്ന് പറയാനായിട്ട് ഓർമ്മ കൃത്യമായിട്ട് ചെയ്ത് ഞാൻ ഡേ ടു ഡേ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നുണ്ടാവും. നമ്മളത് കോൺഷ്യസ്ലി ഓർത്തിരിക്കണം എന്നുണ്ടാവില്ലല്ലോ. കാര്യം ഓരോ സ്റ്റേജിൽ ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നിട്ടുള്ളത്. പിന്നെ കൂടുതലും എൻ്റെ ഓർമ്മയിൽ ഹെൽത്ത് പരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ള കൂടുതൽ അങ്ങനെയുള്ള അഡ്വൈസസ് വാപ്സി കൂടുതലും വാപ്സി അങ്ങനെ സ്വന്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു. നമ്മുടെ പോപ്പീസ് ഡിഫൈ ജൂനിയറിന്റെ വേദിയിൽ ഏത് ഗസ്റ്റ് വന്നാലും നമ്മൾ സർപ്രൈസ് കൊടുക്കാതെ വിടില്ല. അപ്പൊ ഇവിടെ നമ്മുടെ ഇപ്പൊ ഇത് ഗസ്റ്റ് ആരാ, ഷെയ്ൻ നിക്ക. ഷെയ്ൻ, ഷെയ്നും ഒരു സർപ്രൈസ് ഉണ്ട്. നമുക്ക് അതിനു വേണ്ടി അദ്ദേഹത്തെ ഇൻവൈറ്റ് ചെയ്താലോ. ഷെയ്ൻ, ഷെയ്ൻ
ഇഷ്കിന്റെ സക്സസ് സെലിബ്രേഷൻ ആയിരുന്നു നമ്മൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ ആ സെലിബ്രേഷൻ നമുക്ക് ഇവിടെയും കുറക്കണ്ട, ഇവിടെയും വെച്ചങ്ങ് സെലിബ്രേറ്റ് ചെയ്തേക്കാം. എന്നാലും അതിന് വേണ്ടി ഒരു അടിപൊളി കേക്ക് ഇവിടെ റെഡിയാണ്, നമുക്ക് ആ കേക്ക് മുറിച്ച് ആഘോഷിക്കാം. ഓക്കെ, മക്കളെ കേക്ക് കിട്ടി, അച്ചപ്പം കിട്ടി, കൊഴലപ്പം കിട്ടി, വയറൊക്കെ നിറഞ്ഞിരിക്കാനുള്ള ഒരു ചെറിയ ഡാൻസ് ആയല്ല ചേട്ടന്റെ കൂടെ. ഹാപ്പി അല്ലേ മൊത്തത്തിൽ? ഫുൾ പോസിറ്റീവ് അല്ലേ? നേരത്തെ പറഞ്ഞ മാതിരി പോസിറ്റീവ്. അവിടെ കുട്ടികളൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. നമുക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റേജിൽ വന്നിട്ട് ഇപ്പം എനിക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് എല്ലാത്തിനും വരുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ഈ റിയാലിറ്റി ഷോയിൽ ഞാൻ അന്ന് പോയപ്പോൾ ഡാൻസ് കളിക്കാൻ വേണ്ടി പോകുന്നതിന് മുമ്പുള്ള ഒരു കാലുവേദനയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എനിക്ക് ആ ഒരു പെട്ടെന്ന് ആ ഒരു വൈബാണ് മൊത്തത്തിൽ വരുന്നത്. പെട്ടെന്ന് ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഒരു കാലുവേദന ഒക്കെ വന്നായിരിക്കും. കാലുവേദന വന്നില്ല, പിള്ളേരെല്ലാം അടിപൊളി, നല്ല എനർജി ആയിരുന്നു. പക്ഷേ നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്തു ഇഷ്കിന്റെ, പക്ഷെ ഇതൊരു ഒരു അവസാനം ഒന്നല്ല, ഇനിയും ഇഷ്ക് ഒരു 100 ദിവസം ഓടട്ടെ. ആമേൻ. ഓക്കെ ആമേൻ. ഓക്കെ, അപ്പൊ ഓടട്ടെ എന്തായാലും. ആമേൻ. സീറ്റ് പോയിരിക്കും. താങ്ക് യു. ജഡ്ജസ്, നമ്മൾ കഴിഞ്ഞ ലെവലില് ദ ബെസ്റ്റ് കോറിയോഗ്രാഫർ ആരാന്ന് ആ ഒരു അവാർഡ് ആർക്കാ കൊടുക്കണേ നമ്മൾ ഇതുവരെയും കൊടുത്തിട്ടില്ല, നമ്മള് വിട്ടുപോയി. ഓക്കെ, അപ്പൊ നമുക്ക് ആ കുറവ് നികത്താനായിട്ട് മാസ്റ്റർ ഒന്ന് വരൂ. നമുക്ക് ആ ദ ബെസ്റ്റ് കോറിയോഗ്രാഫർ അവാർഡ് ആർക്കാ കൊടുക്കണേ മാസ്റ്റർ തന്നെ പറയൂ. കഴിഞ്ഞ ലെവലിന്റെ ബെസ്റ്റ് കോറിയോഗ്രാഫർ അവാർഡ് ഗോസ് ടു നമ്മുടെ സ്വന്തം പോണിച്ചേട്ടൻ. നമുക്കപ്പോൾ പോപ്പീസ് ഡിഫൈ ജൂനിയർ സൂപ്പർ കിഡ് ഓഫ് ദി ഡേ ആരാണെന്ന് ഇനി അറിയണം. സൂപ്പർ കിഡ് ഓഫ് ദി ഡേ കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്നൊരു അൾട്ടിമേറ്റ് സ്റ്റാർ ഉണ്ട്. അൾട്ടിമേറ്റ് സ്റ്റാർ ഉണ്ട്? യെസ്. അടിപൊളി. അപ്പൊ അതാർക്കാണ്? അതാർക്കാണ്? നമ്മുടെ അനാമികാൻ അപ്പു. അങ്ങനെ അൾട്ടിമേറ്റ് സ്റ്റാർ നമ്മൾ എന്തായാലും കൊടുത്തു. ഇനി വേണ്ടത് ഞാൻ കുറെ നേരമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ് പോപ്പീസ് ഡിഫൈ ജൂനിയർ സൂപ്പർ കിഡ് ഓഫ് ദി ഡേ ആരാണെന്ന്. എന്തായാലും അവിടെ ഇരുന്ന് പറയണ്ട, മൂന്ന് പേര് ഇങ്ങോട്ട് വരൂ പ്ലീസ്. പോപ്പീസ് ഡിഫൈ ജൂനിയർ സൂപ്പർ കിഡ് ഓഫ് ദി ഡേ ഗോസ് ടു ഹരിപ്രിയ. ജയന്തത്തെ
ഒരു കിടിലൻ എപ്പിസോഡ് ആയിരുന്നു. ഹരിപ്രിയ കുട്ടൻ സൂപ്പർ ഹിറ്റ് ഓഫ് ദ ഡേ അടിച്ചെടുത്തു, പിന്നെ അനാമിക അങ്ങനെ മൊത്തത്തിൽ ഒരു അടിപൊളിയായി. സോ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ജൂനിയർ.